പിടിച്ച സുന്ദരന്മാരെ വെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എതിക ചേച്ചി ഉണ്ട് ഇവിടെ കൂടെ. നമ്മൾ ആ പരിപാടി ഇപ്പൊ തുടങ്ങാൻ പോവാണ്. ചേച്ചി റെഡി അല്ലേ? ആ തുടങ്ങാം നമുക്ക്. നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ലതി ചേച്ചി അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എന്താ ചേച്ചി സവാള ചേർക്കണം? സവാള ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേച്ചി ചേർത്തിരിക്കണേല്. സവാള നല്ലോണം ആ നന്നായി ഒന്ന് മൂക്കുന്ന വരെ സവാള വാട്ട. ഇതിപ്പോ പൂമീനല്ലേ ചേച്ചി പിടിച്ചിരിക്കണേ? ഇവിടെ വളർത്തുന്ന മീനാണ്, വലിട്ട് പിടിച്ചേക്കണേ. അപ്പൊ പൂമീൻ കറിയാണ് നമ്മൾ വെക്കാൻ പോണേ. സവാള വാടി തുടങ്ങി. സവാളയിലോട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കണം നമ്മൾ. സവാള മുരിയാനത് എളുപ്പമാണ്. എന്ത് കറിക്കും കൂടുള്ള ടിപ്പാണല്ലേ ചേച്ചി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ? സവാള വാട്ടുന്ന എന്ത് കറിക്കും നമ്മൾ ആദ്യം സവാളയില് ഇവിടുന്നുള്ള ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വാടും. കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഞങ്ങൾ രാവിലെ അത്ര കഷ്ടപ്പെട്ട് പിടിച്ച മീനുണ്ടോ ചേച്ചി? നല്ല കറിയാക്കി കഴിച്ചിട്ട്. ആ നല്ല കറിയാക്കി അത് കഴിച്ചിട്ടാണ് നമ്മൾ പോവുള്ളൂ. നമ്മൾ രാവിലെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് തോണിയിൽ പോയി വല എറിഞ്ഞ് ബാബുചേട്ടൻ ഇറങ്ങി കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ച മീനാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കണം. അടുത്ത എന്താ? അടുത്ത പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം നമുക്ക് അറിയില്ല. പച്ചമുളക് ചേർക്കണം ആവശ്യത്തിന്. സവാളയിൽ പച്ചമുളക് ഉപ്പ് ചേർത്ത് നന്നായി വാടിയിട്ടുള്ള സവാളയിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കാണ്. ഇനി എന്താ ചേച്ചി അടുത്തത്? അതിലോട്ട് വേപ്പില. കറിവേപ്പില ചേർക്കുകയാണ്. ഇനി ഇളക്കിക്കോട്ടെ ചേച്ചി. നന്നായി വാടുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. ഏത് രീതിയിലാണ് ചേച്ചി വെക്കണത് മീൻ? നാടൻ രീതിയിലാണ് ഇപ്പൊ മീൻ വെക്കാനോട് ഉദ്ദേശിക്കുന്നത്. പുളി എന്ത് പുളി അപ്പൊ ചേർക്ക? പുളി ചേർത്തിട്ട്? പുളി കൊടംപുളിയാണ്. കൊടംപുളി ചേർത്തിട്ടാണ് മീൻകറി വെക്കണേ. അങ്ങനെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കും. അധികം സമയം വേണ്ടാത്ത കാര്യം ചേച്ചി പറഞ്ഞല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ആണത്. ചേർത്തോളെ ചേച്ചി. അത് ആവശ്യത്തിന് സ്പൂൺ മതിയാവും. കുറച്ച് മീനല്ലോ. ഇതിപ്പോ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ എത്ര സ്പൂൺ ചേർത്തത്? ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ആണ് ചേർത്തത്. സ്വന്തമായിട്ട് മീനെ പിടിച്ച് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് വെട്ടി അത് കറി വെച്ച് ലൈവായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ചേച്ചി വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, രണ്ട് മക്കള്, രണ്ടാം പിള്ളേരാണ്. അഞ്ചു പേരാണ്. അഞ്ചു പേര് പഠിക്കുകയാണോ കുട്ടികളൊക്കെ? അത് വലിയ കുട്ടികളായോ? ആ മൂത്ത ആൾക്ക് ജോലിയായി, രണ്ടാമത്തെ ആൾ പഠിക്കും. നല്ല മൂത്ത് വരുന്നുണ്ട്. ഏത് കറിക്കായാലും അതൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കാൻ ചേച്ചി. ഞങ്ങളൊക്കെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വരുമ്പോ ഫുൾ പൊടികളാണ്. പൊടി പൊടി ചേർത്ത് തിളപ്പിച്ച് അങ്ങോട്ട് വെക്കും മീൻകറി. മീൻകറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഫിഷ് മസാല ഞങ്ങളല്ല. ഞങ്ങൾ എപ്പോഴും വീട്ടിലായാലും പൊടിച്ച് തന്നെ എടുത്ത് വറുത്തരച്ച് വെക്കണ്ടാണെങ്കിൽ വറുത്തരച്ച് വെച്ച് വെക്കാം. ഇതിപ്പോ നമ്മൾ തുടക്കക്കാർക്കൊക്കെ പറ്റുന്ന പോലെ ഒരു കറിയാവുള്ളൂ ചേച്ചി, പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലെ. ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മിക്സിയിൽ തേങ്ങ അടിച്ച് അതിൻ്റെ പാല് വിഴിഞ്ഞാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്.
തേങ്ങാപ്പാല് മിക്സിയിൽ അരച്ചെടുത്ത് തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ ഒത്തിരി രുചിയും. തേങ്ങാപ്പാൽ എല്ലാം നമ്മൾ പാക്കറ്റാണ് ഉപയോഗിക്കൽ പതിവ്. ആയി തുടങ്ങിയില്ലേ ചേച്ചി? മഞ്ഞപ്പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞപ്പൊടി. കറിക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി. മഞ്ഞള് കുറച്ചൊന്ന് മൂക്കണം എന്ന് തോന്നുന്നു ചേച്ചി. മഞ്ഞപ്പൊടി മൂക്കണോ? കുറച്ചൊന്ന് മൂക്കണം. ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം മസാലക്കൂട്ടാണ് ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. സവാള ഉപ്പിട്ട് നന്നായി വാടി അതിനുശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് ഇപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഒന്ന് മൂക്കാൻ വെച്ചിരിക്കുക. ഇപ്പൊ ആയിണ്ടാവില്ലേ ചേച്ചി? ഇനി എന്താ ചേർക്കേണ്ട അടുത്തത്? അടുത്തത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി മീൻകറിക്ക് മല്ലിപ്പൊടി പ്രധാനമാണ്. ഒരുപാട് വേണ്ട, ഒരു സ്പൂൺ. ഒരു സ്പൂൺ മതി. ഒരു സ്പൂൺ മീൻപൊടി. ചേച്ചി മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം കറിക്ക് ആവശ്യമായ മുളക് പൊടി. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ചേർത്തു. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എത്ര സ്പൂൺ വേണം ചേച്ചി? ഇതിൽക്ക് രണ്ട് സ്പൂൺ. മുഴുവനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി അധിക നേരം വാടണ്ടല്ലേ ചേച്ചി? നമുക്കിതൊന്ന് തിളപ്പിച്ച് മീൻ വേവിക്കാം. മീൻ ഇതിലിട്ടൊന്ന് വേവിക്കണം. മസാലയിലിട്ട് മീനിൽ വേവിക്കണം. വെള്ളം കൂടി ചേർത്ത് മീൻ വേവിക്കുകയാണ്. ചെറിയ പുകയൊക്കെ വരണ്ട, എന്നാലും അടുപ്പിൽ വെച്ചിട്ടുള്ള മീൻ കറിക്ക് അതൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ ചേച്ചി? നോക്കട്ടെ ചേച്ചി, നമ്മൾ സ്പെഷ്യൽ പൂമീൻ കറിയാണ് വെക്കാൻ പോണത്. കൊടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള പൂമീൻ കറി. അപ്പൊ കുറച്ച് കണ്ണീര് പോയാലൊന്നും പ്രശ്നമില്ല. നല്ല കിടു കൊടമ്പുളി ഇട്ട് വെച്ച പൂമീൻ കറിയാണ് ഈ അടുപ്പിന്റെ ചോട്ടിൽ ഇത് ഞാനും രതിക ചേച്ചിയും കൂടി തയ്യാറാക്കണം. പുളി ചേർക്കാറായോ? പുളി ഇട്ടോ? അത് നോക്കിയാൽ തന്നെ അറിയാം നല്ല മസാല പരിവായിട്ടുണ്ട്. എത്ര പുളി? ഇത് മുഴുവൻ ഇടാം. മുഴുവൻ ഇട്ടാ പുളി. 5 ഗ്രാമോളം പുളി ഉണ്ടാവും. കൊടമ്പുളി ചേർത്ത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കൊടമ്പുളി ഇട്ട പൂമീൻ കറി. ഇത് ചൂടായിച്ച് എന്നും അടുപ്പിലിരുന്ന് തന്നെയാണ് ജോലി ചെയ്യണത്. ഞങ്ങൾ അടുപ്പിന്റെ ജോലി ചെയ്യണത് അടുപ്പിൽ വെക്കണേ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വിറകടുപ്പിൽ ഉണ്ടാക്കണതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ചേച്ചി പറയണത്. ഇത്തിരി പാടാണെങ്കിലും അതിന്റെ രുചി വേറെയാണ് ചേച്ചി. ആയി തുടങ്ങിയത് നല്ല തിക് ഗ്രേവി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? തിക് ഗ്രേവി ആയിട്ടുണ്ട്. മീനിടാറായോ ചേച്ചി? മീനിടാറായി. അങ്ങനെ നമ്മുടെ സുന്ദരന്മാരെ നമ്മൾ പരിവാക്കാൻ പോവാണ്. മേക്കപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. മേക്കോറിന് ശേഷം നമുക്ക് കാണാം. അര കിലോ കൂടിയല്ലേ ഉള്ളൂ. അര കിലോ കൂടുതലുണ്ട് നമ്മൾ പിടിച്ചിട്ടുള്ള മീൻ. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നമുക്ക് വേവാനുള്ള ഒരു സാവകാശം കിട്ടാൻ. മീനിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചട്ടി മൂടി വെക്കണം. ഇവന്മാരൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്ക്.